Kerala State Ex Services League Nenmara Block Committee അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. നെന്മാറ ആർജിഎം ഹാളിലാണ് യോഗം ചേർന്നത്. കെ സി എസ് എൽ സംസ്ഥാന സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. അവരുടെ നിര്യാണ ശേഷം ഫാമിലി പെൻഷൻ കിട്ടാൻ അവരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ആരുടെയാണോ പെൻഷൻ അർഹതപ്പെട്ട അവരുടെ പേര് കൃത്യമാണെങ്കിൽ ഒരു മാസത്തിനുള്ളിലുള്ള സംവിധാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രൻ സാറോട് പറയണം, ചന്ദ്രൻ സാർ ജില്ലാ കമ്മിറ്റിയായി ബന്ധപ്പെടും, ഇല്ലെങ്കിൽ ഡി പി ഡി ബന്ധപ്പെടും, അതിന്റെ സംവിധാനം എടുക്കും. നിങ്ങൾക്ക് സംഘടനയുണ്ട്, ഇതേപോലുള്ള ഭാരവാഹികളുണ്ട് എന്ന ധൈര്യത്തോടെ ഇരിക്കണം. കൂട്ടായ്മ ഉണ്ടാകണം. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയാണ്, സർക്കാരിന് വേണ്ടിയാണ്, അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പറഞ്ഞു ഒരു രൂപയും അഞ്ചു രൂപ ഇടുന്ന പോലെ നമ്മുടെ ഒരു ക്ഷേത്രമാണ് സംഘടന എന്ന് മനസ്സിലാക്കി നമ്മുടെ എന്തെങ്കിലും ഒരു വിഹിത കൊടുത്തുകൊണ്ട് ഇതൊക്കെ നടത്താൻ നമുക്ക് ചെലവുകളുണ്ട്. നമ്മൾ വർക്കി ഫണ്ട് കൊടുത്ത് സംഘടനയെ ശക്തിപ്പെടുത്താനും അതുപോലെയുള്ള സമര പരിപാടികളിലൊക്കെ നടത്തുമ്പോൾ അതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടും ഒട്ടുമുട്ടുകൂടി നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തണം എന്ന് നെന്മാർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി സി പി നായർ അധ്യക്ഷനായി, എസ് നടരാജൻ, കെ പി ശ്രീധരൻ, സുജാത ബാലൻ, രാധാശാന്തകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. എം ചന്ദ്രൻ അർദ്ധവാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു.